പഴയങ്ങാട് ടൗണിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ പോലീസ് നടപടി ശക്തമാക്കുന്നു. അലക്ഷ്യമായി വാഹനം പാർക്ക് ചെയ്താൽ ഫൈൻ ഈടാക്കുന്നതിനോടൊപ്പം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് എസ് ഐ രൂപ മധുസൂദനൻ പറഞ്ഞു. പഴയങ്ങാടി ടൗണിലും പരിസരത്തെ മറ്റ് ഇടറോഡുകളിലും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെയാണ് പോലീസ് നടപടി കർശനമാക്കുന്നത്. എരിപുരം ജംഗ്ഷൻ മുതൽ പഴയങ്ങാടി പാലം വരെയുള്ള റോഡിനിരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. എരിപുരം ബസ് സ്റ്റോപ്പിലും മറ്റും അനധികൃത പാർക്കിംഗും രൂക്ഷമാണ്. ഇതിനെതിരെ യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിയമ നടപടികൾ കർശനമാക്കുന്നതെന്ന് എസ് ഐ രൂപ മധുസൂദനൻ പറഞ്ഞു. ഏരിയയിലുള്ള എല്ലാ വണ്ടികളും ഏത് വണ്ടികൾ പാർക്ക് ചെയ്താലും നമ്മൾ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ അവിടെ രാവിലെ തന്നെ പാർക്ക് ചെയ്ത് പോകുന്ന എല്ലാ വണ്ടികൾക്കും നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതും ആയിരിക്കും. അതിനെതിരെ എല്ലാ നടപടികളും സ്വീകരിക്കും. അതിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നമുക്കെതിരെ ഇന്ന് പരാതി തന്നിട്ടുണ്ട്. കാരണം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഇതുകൊണ്ട് ഫേസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ബസ്സുകാർക്ക് നിർത്താൻ സ്ഥലമില്ല, ബസ് സ്റ്റോപ്പിൽ യാത്രക്കാർക്ക് നിൽക്കാനും ഒരു സ്ഥലമില്ലാത്ത വിഷയങ്ങളുണ്ട്. അതിനെല്ലാം നമുക്ക് പരിഹാരം എന്ന നിലയ്ക്ക് നാളെ മുതൽ തന്നെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ വണ്ടികളും നമ്മൾ മാറ്റാനുള്ള നടപടി നമ്മൾ നാളെ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും. ഇനി മുതൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പിഴ ഈടാക്കുക മാത്രമല്ല, ഉടമകൾ മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും പോലീസ് പറഞ്ഞു. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.